ഹായ് ഫ്രണ്ട്സ് ദിസ് ഈസ് മീ റനാൻജു മഷ്റഫ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ യു പി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി ടൈം ടേബിൾ വീഡിയോ ആണ് അപ്പോൾ ഫിഫ്ത്തിലുള്ളവർക്കും സിക്സ്ത്തിലുള്ളവർക്കും സെവൻത്ത് ഉള്ളവർക്കൊക്കെ ഈ ഒരു ടൈം ടേബിൾ തന്നെ യൂസ് ചെയ്യാം ആകെ വരുന്ന ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ടൈമും ബാക്കിയുള്ള നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ടൈമും ഞാൻ കൊടുത്തിട്ടുണ്ടാകും അതിനുള്ള ടൈമൊക്കെ പക്ഷേ നിങ്ങൾക്ക് മാറ്റമുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരായിട്ട് മാറ്റണം അപ്പോൾ ഞാൻ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ടൈം ടേബിളാണ് ഇപ്പം പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങളൊരു ആറരയ്ക്ക് ആവുമ്പോൾ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പറ്റിയില്ലെങ്കിൽ നിങ്ങളൊരു ഏഴ് മണിക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം എന്നിട്ട് ഏഴ് മണി തൊട്ട് എട്ട് മണിവരെ സ്റ്റഡിയാണ് കൊടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം പഠിക്കാം പിന്നെ എട്ട് മണി തൊട്ട് ഒമ്പതര വരെ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിരിക്കും ഇനിയിപ്പോൾ ഈ ഏഴ് മണി തൊട്ട് എട്ട് വരെ ആണ് നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് എങ്കിൽ നിങ്ങൾ രാവിലെ ആറ് മണിക്ക് തന്നെ പഠനം തുടങ്ങണം എന്നിട്ടൊരു ഏഴ് വരെ പഠിക്കണം അപ്പോൾ അങ്ങനെയാണോ കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ എട്ട് മണി തൊട്ട് ഒമ്പതര വരെ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ഇല്ലായെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഒമ്പതര തൊട്ട് പത്തര വരെ ഞാൻ ബ്രേക്ക് ആണ് കൊടുത്തത് പത്തര തൊട്ട് പന്ത്രണ്ട് മണിവരെ നോട്ട്സ് റൈറ്റിംഗ് ആണ് പന്ത്രണ്ട് മണി തൊട്ട് ഒരു മണിവരെ മാത്സ് സ്റ്റഡിയാണ് ഇത് നിങ്ങൾ എന്തായാലും ചെയ്യണം മാത്സ് ചെയ്ത് തന്നെ ഡെയിലി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഒരു മണി തൊട്ട് രണ്ട് മണിവരെ രണ്ടര വരെ നിങ്ങൾ എടുത്തോളൂ ബ്രേക്കിന് വേണ്ടി വേണ്ടിയിട്ടുള്ള സമയമാണ് പിന്നെ രണ്ടര തൊട്ട് അഞ്ചര വരെ ഞാൻ സമയം കൊടുത്തിട്ടുണ്ട് കാരണം ഇത് ഫിഫ്ത്ത് സിക്സ് സെവന് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ടൈം ടേബിളാണ് അപ്പോൾ ഓരോരുത്തരുടെ ഓൺലൈൻ ക്ലാസ് എനിക്കിങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടര തൊട്ട് അഞ്ചര വരെ ടൈം തന്നിട്ടുണ്ട് അതിനിടയിൽ നിങ്ങളുടെ വിക്റ്റേഴ്സിലെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ടൈം എപ്പോഴാണോ അത് നിങ്ങൾ കൊടുക്കുക എന്നിട്ട് ബാക്കി വരുന്ന ഈ അഞ്ചര വരെയുള്ള സമയത്തിൽ ബാക്കി വരുന്ന സമയം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ നിങ്ങൾ ആക്ടിവിറ്റിക്ക് വേണ്ടി കൊടുക്കുക അതിനുശേഷമുള്ള സമയം നിങ്ങൾ നോട്ട്സ് ചെയ്തതിന് വേണ്ടി കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഈ ഓൺലൈൻ ക്ലാസ് ചെയ്തുമ്പോൾ തന്നെ നോട്ട്സ് ചെയ്തിപ്പോണെങ്കിൽ നിങ്ങൾക്ക് ആക്ടിവിറ്റി ചെയ്യാൻ നല്ല ടൈം കിട്ടും ഇനിയിപ്പോൾ ഈ ആക്ടിവിറ്റി നിങ്ങൾക്ക് ആ സമയത്ത് പഠിക്കാൻ കേട്ടോ ആക്ടിവിറ്റി ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് അഞ്ചര തൊട്ട് ആറര വരെ ഞാൻ ബ്രേക്കാണ് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഏഴര തൊട്ട് എട്ടര വരെ സ്കൂളിൽ നിന്ന് ഓൺലൈൻ ക്ലാസ് ഉള്ളവരുണ്ടാകും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് ചെയ്താം അതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാവുന്നതാണ് പിന്നെ എട്ടര തൊട്ട് ഒമ്പതര വരെ സ്റ്റഡിയാണ് ഞാൻ കൊടുത്തത് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം പഠിക്കാം ഇപ്പോൾ ഞാനിടുന്ന ഓരോ ടൈം ടേബിൾ വീഡിയോസിലും എല്ലാ ക്ലാസ്സുകാർക്കും ദിവസവും രണ്ട് മണിക്കൂർ ഞാൻ മാക്സിമം സ്റ്റഡിക്ക് വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഡെയിലി അന്നെടുക്കുന്നത് അന്നന്ന് പഠിക്കുന്നവർക്ക് ഈ ഒരു രണ്ട് മണിക്കൂർ ധാരാളമാണ് പക്ഷേ അന്നെടുക്കുന്നത് അന്നന്ന് പഠിക്കാത്തവർക്ക് കൂടുതൽ പെൻഡിങ്ങായിട്ട് പഠിക്കാനുണ്ടാകും അവർക്കാണ് ഈ സമയം തികയാത്തത് അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ സ്റ്റഡിക്ക് വേണ്ടി ഈ കുറേ ബ്രേക്കും ആക്ടിവിറ്റി ടൈമൊക്കെ കുറച്ച് കുറച്ചിട്ട് നിങ്ങൾ ഈ സ്റ്റഡിയുടെ പെൻഡിങ് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പം നിങ്ങൾ യു പി സ്റ്റുഡൻസും അതുപോലെ തന്നെ എൽ പി കാര്ക്കും ഇതിനെ കുറച്ച് ചുരുക്കിയിട്ട് കുറച്ച് ലളിതമാക്കിയിട്ട് ഇത് തന്നെ ഫോളോ ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങളിത് എഴുതിയെടുത്ത് ഇത് വെച്ചിട്ട് റുട്ടീൻ തയ്യാറാക്കി ഡെയിലി ഫോളോ ചെയ്തോളൂ ബ ബൈ